ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു സിനിമ തിയേറ്ററിന്റെ ഫ്രണ്ടിലല്ല, ഇത് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മൈനർ സെമിനാരിയാണ്, കുറിച്ചി സെന്റ് തോമസ് മൈനർ സെമിനാരിയാണ്. നമ്മുടെ വൈദിക വിദ്യാർത്ഥികൾ അവരുടെ പരിശീലനം ആരംഭിക്കുന്നത് ദേ ഇവിടെ നിന്നാണ്. പക്ഷേ ഞാനിന്നിവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ വൈദിക വിദ്യാർത്ഥികളെ കാണാനല്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും, പിന്നെ ഞാൻ എന്തിനാ ഇവിടെ എന്നല്ലേ. ഇന്ന് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ അൾത്താര ബാലന്മാരുടെ സംഗമം നടക്കുകയാണ്. ഓരോ ഇടവകളിൽ നിന്നും രണ്ട് പ്രതിനിധികളാണ് ഇവിടെ എത്തുന്നത്. ഈ കുഞ്ഞു പ്രായത്തിലെ ഇത്ര തീഷ്ണതയോടെ ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാനെത്തിയ ഈ കൊച്ചു മിഷണറിമാരുടെ വിശേഷങ്ങളും അതുപോലെ തന്നെ അവർക്ക് എന്താണ് നമ്മളോട് പറയാനുള്ളതെന്നും നമുക്കറിയാം. ഇവരോടൊപ്പമാണ് ഇന്നത്തെ നമ്മുടെ ഒരു ദിവസം. ഹലോ ബ്രദേഴ്സ്, എല്ലാരും ഭയങ്കര ഹാപ്പി ആണല്ലോ. എന്താ ഇന്ന് നമ്മുടെ സെമിനാരിയിലേക്ക് നമ്മുടെ കുഞ്ഞനിയന്മാര് വരുന്നതിന്റെ സന്തോഷമാണോ? എപ്പോഴും ഹാപ്പിയാ. ഹലോ, പേരെന്താ? ടോംസ്. ഏതടവയിൽ നിന്നാണ് വരുന്നേ? പുന്നത്ര. ഇത്രയും വലിയ ക്യൂ ഇന്ന് അൾത്താര ബാലക സംഗമത്തിന് എത്തിയ കുട്ടികളുടെ അല്ലേ? എന്ത് തോന്നുന്നു ഇവിടെ എത്തിയപ്പോ? സെമിനാരിയിൽ ആദ്യമായിട്ടാണോ? എന്താണ് ഇപ്പൊ ഇവിടെ എത്തിയപ്പോ എന്താണ് തോന്നുന്നത്? സന്തോഷം. ഹലോ. ഹലോ, പേരെന്താ? അൽഫിൻ. ഏതടവയിൽ നിന്നാ വരുന്നേ? ഈ അൾത്താര ബാലകനാണോ എന്നുള്ള തീരുമാനം സ്വന്തമായിട്ട് എടുത്തതായിരുന്നു? ദൈവവിളി ലഭിച്ചാൽ എന്തായിരിക്കും അതിനോടുള്ള പ്രത്യുത്തരം? യെസ് പറയുമോ? യെസ്. എത്ര വർഷമായി അൾത്താര ബാലകനായിട്ട് ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങിയിട്ട്? മൂന്ന്. ഇനി എത്രാം ക്ലാസ് വരെ പോകും ഈ ശുശ്രൂഷ? മറ്റൊന്നും അത്രേ. ഹലോ ബ്രദേഴ്സ് അല്ലേ? നിങ്ങളുടെ പേരെന്തൊക്കെയാ? ആശിഷ്. ജെറോ. എന്റെ പേര് എബിൻ. ഷിൻഡു. നിങ്ങൾ ഏത് ഇടവകയിൽ നിന്നാ വരുന്നത്? ജോസഫ്. ഈ ബ്രദേഴ്സിനെ പോലെ ഇപ്പൊ നിങ്ങൾ അൾത്താര ബാലന്മാരൊക്കെ ആണല്ലോ, അപ്പൊ ഈ ബ്രദേഴ്സിനെ പോലെയൊക്കെ സെമിനാരിയിൽ പോകണം എന്നുള്ളൊരു ആഗ്രഹം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ചെറുതായിട്ട്. ചെറുതായിട്ടുണ്ട്. ഈ ഒരു സംഗമം നടക്കുന്നതിൽ ബ്രദേഴ്സിന് എന്താണ് പറയാനുള്ളത്? ഇപ്പൊ ഒരു അൾത്താര ബാലക സംഗമമാണ്, നിങ്ങൾ ഇതുപോലെ അൾത്താര ബാലന്മാരായിരുന്നു, അപ്പൊ ആ ഒരു ഓർമ്മകളൊക്കെ എങ്ങനെയാണ്? വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെ സെമിനാറിലൊക്കെ വന്നതും സെമിനാറിലൊക്കെ കണ്ടതും വളരെ സന്തോഷം. പിന്നെ അടുത്ത ഞങ്ങളെ പോലെ തന്നെ ഇവിടെ നിൽക്കേണ്ടവരൊക്കെയാണ് ഇവര്. അപ്പം ആ ഒരു ഫോർമേഷൻ കൊടുക്കുക, അപ്പം അത് വളരെ സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഈ കോവിഡൊക്കെ മാറിയിട്ട് ഒരു സംഗമം അല്ല. ബ്രദറും ഇതുപോലെ തന്നെ അൾത്താര ബാലനൊക്കെ ആയിട്ടായിരിക്കും. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല. സെമിനാരി വന്ന് ആദ്യം പരിചയപ്പെടാനും ഇങ്ങനെ കിട്ടിയിട്ടില്ല. പക്ഷേ ഇവർക്ക് നല്ലൊരു ഇതാണ്, വൊക്കേഷനിലോട്ട് വളരാൻ നല്ലൊരു സംഗമമാണിത്. സിസ്റ്ററിന്റെ പേര്? സിസ്റ്റർ റോസീന. സിസ്റ്ററിന്റെ പേര്? ജിസ്മിൻ. ഏതടവയിൽ നിന്നാ വരുന്നേ? ചെറുവാണ്ടൂര്. സിസ്റ്ററും? ഞാൻ സെന്റ് ജോൺസ് തെക്കേക്കര. നമ്മുടെ ഇന്നത്തെ അൾത്താര ബാലന്മാരുടെ കൂടെ വന്നായിരിക്കും അല്ലേ? അതെ അതെ. എങ്ങനെയുണ്ട് സിസ്റ്ററെ നമ്മുടെ പിള്ളേരുടെ ഒരു പ്രതികരണം? അൾത്താര ബാലകരാകാൻ വിളിക്കുമ്പോഴും അവരുടെ ഒരു പ്രതികരണം എങ്ങനെയുണ്ട്? പിള്ളേർക്ക് ഈ കോവിഡ് കഴിഞ്ഞ് വന്നിട്ട് പിള്ളേർക്ക് നല്ല ഇഷ്ടമായിരുന്നു. ഞങ്ങളുടെ അവിടെ കുറച്ചൊരു 15 പേരൊരുമിച്ച് അൾത്താര ബാലന്മാരായിട്ട് കയറി. അപ്പം അവർക്ക് എല്ലാ ദിവസവും വരാനും കുർബാനി കൂടാനും ഒക്കെ നല്ല താല്പര്യമാണ്. വലിയ കുഴപ്പമില്ല. ഞങ്ങളിപ്പം 10 പിള്ളേരെ ഈയിടെ പരിശീലിപ്പിച്ച് പുതിയതായിട്ട് ഞങ്ങൾ അൾത്താര ബാലസംഘത്തിൽ കയറ്റി. അവർ എല്ലാ ദിവസവും 4-5-6 പേര് ഒക്കെ ഇന്ന് കുർബാനി കയറുന്നുണ്ട്. ടൈം ടേബിൾ ഇട്ടിരിക്കുക. ഓരോ ദിവസവും ഒരു ഗ്രൂപ്പിന് ഇട്ടിരിക്കുക. അപ്പോൾ അവർ കൃത്യമായിട്ട് വന്ന് കുർബാനിക്ക് കൂടാനൊക്കെ കയറുന്നുണ്ട്. നല്ല അവർക്ക് താല്പര്യമാണ്. പിന്നെ ദൈവവിളി ആഗ്രഹിക്കുന്ന കുട്ടികളും ഉണ്ട്. ഞാൻ കുട്ടി വന്നിരിക്കും കൊണ്ടുവന്നിരിക്കുന്ന രണ്ട് പിള്ളേരും ദൈവവിളി ആഗ്രഹിക്കുന്നവരുമാണ്. ഹായ് ടീച്ചറേ. നമസ്കാരം. ഏതടവയിൽ നിന്നാണ്? അറുന്നൂറ്റമ്പാട് ഇടവ. ടീച്ചറിന്റെ പേര്? സിന്ധു. പേര്? റോഷൻ. ജോയൽ. ടീച്ചറാണ് ഇന്ന് ഇവരെയും കൊണ്ട് ഈ സംഗമത്തിനായിട്ട് എത്തിയിരിക്കുന്നത്. എങ്ങനെയുണ്ട് ടീച്ചറെ നമ്മുടെ ഈ പിള്ളേര്? നമ്മുടെ പിള്ളേർ അടിപൊളിയല്ലേ? സൂപ്പർ. നിങ്ങളിപ്പം ഇന്ന് അൽത്താര ബാലക സംഗമത്തിനായിട്ട് എത്തിയിരിക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണോ സെമിനാരിയിലൊക്കെ വരുന്നത്? അല്ല, ടീച്ചറെ നമ്മുടെ ഇടവകയിലെ ദൈവവിളികളൊക്കെ എങ്ങനെയുണ്ട്? അച്ഛന്മാരാകാനായിട്ട് താല്പര്യമുള്ള പിള്ളേരൊക്കെ ഉണ്ട്. ഇന്നത്തെ സംഗമത്തിന് എല്ലാവിധ ആശംസകളും. അച്ഛ, ഇപ്പൊ നമ്മുടെ അൾത്താര ബാലന്മാരുടെ സംഗമം നടക്കുകയാണ്. അപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി അച്ഛാ. കാരണം ഒത്തിരി പിള്ളേര് അവരോട് ഞാൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു, അവര് ഭയങ്കര എനർജറ്റിക് ആയിട്ട് അവർക്ക് ഇവിടെ വരാൻ താല്പര്യമായിരുന്നു. എല്ലാവരും സ്വന്തമായിട്ട് ഞങ്ങൾ പൊക്കോളാം എന്ന് പറഞ്ഞു വന്ന കുട്ടികളാണ്. ഇപ്പൊ ഈ കോവിഡിനൊക്കെ ശേഷം പല ഇടവകളിലും ഞാൻ ഇപ്പൊ കേട്ടിട്ടുണ്ട്, നമ്മുടെ കലോത്സവങ്ങൾക്കൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം വെച്ചാൽ പോലും പിള്ളേരൊന്നും അധികം സഹകരിക്കാറില്ല, അല്ലെങ്കിൽ യൂത്തിനൊക്കെ ഒരു മടുപ്പാണെന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് ഇവിടെ ഇത്രയും പിള്ളേര് വന്നപ്പോൾ അച്ഛന് എന്ത് തോന്നുന്നു? എനിക്കും വളരെ സന്തോഷമാണ്. എനിക്കൊന്ന് 2 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ അൾത്താര ബാലന്മാരുടെ അതിരൂപത ക്യാമ്പ് നടക്കുന്നത്. അപ്പോൾ 150 കുട്ടികൾ വരും എന്നുള്ളൊരു ആഗ്രഹവും പ്രതീക്ഷയും പ്രാർത്ഥനയും എനിക്കുണ്ടായിരുന്നു. എൻ്റെ പ്രാർത്ഥനകളെ അതിലംഘിച്ച് 160 കുട്ടികളോളം ഇവിടെ എത്തിയിട്ടുണ്ട്.
അതിലൊത്തിരി സന്തോഷമുണ്ട്. പിന്നെ ഒത്തിരി ദൂരങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വന്നിട്ടുണ്ട്, അമ്പൂരി ഫൊറോനായിൽ നിന്ന്, കൊല്ലം ഫൊറോനായിൽ നിന്ന്. ഞാൻ ചില കുട്ടികൾ ഇവിടെ സമയത്ത് തന്നെ എത്തിയപ്പോൾ ഞാൻ എങ്ങനെ എത്തിയെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു രാത്രി 1:30 ബസ് കയറി വന്നതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി, കാരണം അത്രയും കമ്മിറ്റഡ് ആയിട്ട് ഇവിടെ സമയത്ത് എത്താൻ വേണ്ടി അത്രയും കഷ്ടപ്പെട്ടു എന്നൊക്കെ ഉള്ളത് തീർച്ചയായിട്ടും സന്തോഷമുള്ള ഒരു കാര്യമാണ്. അച്ഛൻ, നമ്മുടെ ഈ സെമിനാരിയിലേക്ക് ഇന്ന് ഇത്രയും കുട്ടികൾ എത്തിയിട്ടുണ്ട്, ദൈവവിളികളെ കുറിച്ചുള്ള അച്ഛൻ്റെ ഒരു അഭിപ്രായം, ഇപ്പം നമ്മുടെ ദൈവവിളികൾ കുറഞ്ഞിട്ടുണ്ടോ അതോ ഇനി കുഞ്ഞുങ്ങൾ ഒരുപാട് ദൈവവിളിയിലേക്ക് വരുന്നുണ്ടോ, അച്ഛൻ്റെ ഒരു അഭിപ്രായം എന്താണ്? എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ദൈവവിളികൾ കുറഞ്ഞിട്ടില്ല, പക്ഷേ ദൈവവിളി തിരിച്ചറിയാനും സ്വീകരിക്കാനും ഒക്കെയുള്ള ഒരു സാധ്യത ഒരു ചെറിയ മങ്ങൽ വന്നിട്ടുണ്ട്. കാരണം ദൈവം വിളിക്കുമ്പോൾ അത് കേൾക്കാനുള്ള ഒരു സാഹചര്യം. ഞാൻ സാധാരണ ഈ ദൈവവിളികളെ പറ്റി ഇടവകയിൽ പോയി സംസാരിക്കുമ്പോൾ പറയാറുള്ളൊരു കാര്യമുണ്ട്, നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ നമുക്ക് രണ്ടുപേർക്ക് നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നതിന് കാരണം നമ്മൾ ചെവിയിലൊന്നും വെച്ചിട്ടില്ല. ഇപ്പോഴത്തെ കുട്ടികളെല്ലാം ഫുൾ ടൈം ചെവിയിൽ എന്തെങ്കിലും ഹെഡ്ഫോണോ ഇയർഫോണോ ഒക്കെ വെച്ചുകൊണ്ടാണ് ഫുൾ ടൈം ഇരിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ തമാശയ്ക്ക് പറയും, ഫുൾ ടൈം ഇയർഫോൺ വെച്ചാൽ ദൈവം വിളിച്ചാലും കേൾക്കാൻ സാധിക്കില്ല എന്ന് പറയും. അതേപോലെ നമുക്കിങ്ങനെ പല മീഡിയയുടെ ബുദ്ധിമുട്ടുകൾ അങ്ങനത്തെ മറ്റ് ഡിസ്റ്റർബൻസുകൾ ഉള്ളത് കൊണ്ട് ഒരുപക്ഷെ ദൈവവിളി തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ടായിരിക്കാം. ആ ഒരു ബുദ്ധിമുട്ട് മറികടക്കാൻ വേണ്ടി നമ്മൾ സഹായിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒത്തിരി കുട്ടികൾ പഴയപോലെ തന്നെ ദൈവവിളി സ്വീകരിക്കും എന്നുള്ളത് തന്നെയാണ് എൻ്റെ തോന്നൽ. പേരെന്താണ്? സിമി ഷാജി. ഏതടവകയിൽ നിന്നാണ് വരുന്നത്? ജോസഫ് കൊടുപ്പിന. ഇപ്പം മോനെ ഇവിടെ ആക്കാനായിട്ട് ഇന്ന് ആൾത്താര ബാലക സംഗമത്തിൽ ആക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പം മോനൊരു ആഗ്രഹം പറയാണ്, എനിക്ക് ദൈവവിളി ഉണ്ട് അമ്മേ, എനിക്ക് സെമിനാരി ചേരണം എന്ന് പറഞ്ഞാലുള്ള പ്രതികരണം എന്തായിരിക്കും ചേച്ചി? തീർച്ചയായിട്ടും ഞാനതിന് സമ്മതിക്കും. മോൻ്റെ ആഗ്രഹമാണ്, എന്നെ സംബന്ധിച്ച് മോൻ്റെ ആഗ്രഹമാണ് വലുത്. ആൾത്താര ബാല സംഗമത്തിൽ വന്നതല്ലേ. മോൻ്റെ പേരെന്താ? തോമസ്. ഏതടവകളിലാണ് വരുന്നേ? എന്നുണ്ട് വിശേഷ സുഖമൊക്കെയാണോ? ഈ ആൾത്താര ബാല സംഗമത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒരു ആൾത്താര ബാലകനാകണം എന്നുള്ള തീരുമാനം സ്വന്തമായിട്ട് എടുത്ത തീരുമാനമാണോ അതോ ആരെങ്കിലും പറഞ്ഞിട്ട് എടുത്തൊരു തീരുമാനമായിരുന്നു? സ്വന്തം തീരുമാനം. ദൈവവിളി കിട്ടിയാൽ എന്തായിരിക്കും? ഞാൻ അച്ഛനാകും. അച്ഛൻ്റെ പേര്? ഫാദർ ജോൺസൺ കരാട്ട്. അച്ഛൻ ഏതടവകയിൽ നിന്നാണ്? ആനിക്കാട് സെന്റ് ആന്റണീസ് പള്ളി. അച്ഛൻ ഇന്ന് ആൾത്താര ബാല സംഗമത്തിനായിട്ട് നമ്മുടെ കുട്ടികൾ ഇങ്ങോട്ട് എത്തിയിരിക്കുകയാണ്, എന്താണ് അച്ഛനിപ്പോൾ പറയാനുള്ളത്? ഞാൻ പഠിച്ച സെമിനാരിയിലോട്ടാണ് ഞാൻ തന്നെയാണ് നമ്മുടെ കുട്ടികളെ രണ്ടുപേരെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ പിള്ളേരെ കൊണ്ട് കുട്ടികളെ കൊണ്ട് വരുന്ന സന്തോഷമാണ്. സെമിനാരിയിലെ ഓർമ്മകളൊക്കെ വീണ്ടും അത് പങ്കുവയ്ക്കുന്ന അല്ലെങ്കിൽ അത് വീണ്ടും ഓർമ്മയിൽ വരുന്നു എന്നുള്ളതും സന്തോഷമുള്ളൊരു കാര്യമാണ്. പിന്നെ ഒരു പക്ഷേ ഇവിടെ മീറ്റിങ്ങിൽ ഞാനിപ്പോൾ ചോദിക്കുമായിരുന്നു ഡയറക്ടർ അച്ഛനോട്, അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ആളുകൾ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ആൾത്താര ശുശ്രൂഷകൾ എന്ന് പറയുമ്പോൾ അവർ പള്ളിയിലെ ശുശ്രൂഷകൾക്ക് വികാരച്ചനോട് ചേർന്ന അല്ലെങ്കിൽ മധ്യകാല ശുശ്രൂഷകൾക്ക് ഏറ്റവും അടുത്ത് സഹകരിക്കുന്ന ഒരു വിഭാഗത്തിൽപ്പെടുന്നവരാണ്. അവർ സെമിനാരിയിൽ വന്ന് അവരുടെ ഓറിയൻറ്റേഷൻ പ്രോഗ്രാംസ് കൂടുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് അവർക്ക് കൂടുതൽ പരിശീലനവും അതുപോലെ തന്നെ അവർക്ക് കൂടുതൽ തീക്ഷണതയോടെ അവിടെ ശുശ്രൂഷകൾ ചെയ്യാനുള്ള ഒരു അവസരമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നുള്ള പരിശീലനം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ പിള്ളേരൊക്കെ എങ്ങനെയുണ്ട് സിസ്റ്റർ? ഇപ്പോൾ ആൾത്താര ബാലകരാകാനും പള്ളിയിൽ ശുശ്രൂഷ ചെയ്യാനും ഒക്കെ പിള്ളേർ കടന്നു വരുന്നുണ്ടോ? ആ ഉണ്ട്. ഇവിടെ ഞങ്ങൾ ആദ്യ കുർബാന കഴിയുമ്പം തൊട്ട് തന്നെ ചോദിക്കുന്നുണ്ട് ആൾത്താര ബാലസന്മാരുടെ കൂടെ എന്നെയും കൂട്ടാവുമെന്ന്. എല്ലാ ആഴ്ചയിലും അവർക്ക് മീറ്റിംഗ് ഉണ്ട്, എല്ലാ ആഴ്ചയിലും ഇവർ കയറേണ്ട ഇത് പറയും. പിന്നെ ഇവരുടെ കുർബാനയ്ക്ക് കൂടുമ്പോഴുള്ള തെറ്റുകളൊക്കെ പറഞ്ഞു കൊടുക്കും, പ്രാക്ടീസൊക്കെ കൊടുക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹലോ സിസ്റ്ററേ. ഹലോ. സിസ്റ്ററിന്റെ പേര്? എന്റെ പേര് സിസ്റ്റർ ജിസ്മരിയ. സിസ്റ്ററിന്റെ പേര്? സിസ്റ്റർ ബിയാട്രിസ്. ഏത് ഇടവകയിൽ നിന്നാണ് വരുന്നത്? ഞാൻ തടിയൂർ ഇടവക. പിള്ളേരായിട്ട് വന്നതാണ്? പിള്ളേരായിട്ട് വന്നതാണ്. ഞങ്ങൾക്ക് എഴുമറ്റൂരും തടിയൂരും. എങ്ങനെയുണ്ട് സിസ്റ്ററെ നമ്മുടെ ഇടവകയിലെ പിള്ളേരുടെ പ്രവർത്തനങ്ങളൊക്കെ? പിള്ളേരെ പ്രവർത്തനം കുഴപ്പമില്ല, നന്നായിട്ട് തന്നെ പോകുന്നുണ്ട് സിസ്റ്ററെ. അതുപോലെ നമ്മുടെ പിള്ളേരൊക്കെ ഈ ആൾത്താര ബാലകരായിട്ടൊക്കെ നമ്മൾ വിളിക്കുമ്പോൾ അവരുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? ഞങ്ങളുടെ പിള്ളേർക്ക് തന്നെ വലിയ കുഴപ്പമില്ല, നല്ല സന്തോഷത്തോടെ അവർ പങ്കെടുക്കുന്നത് വരുന്ന താല്പര്യമുണ്ട്, നല്ല താല്പര്യത്തോടെയാണ് അവർ പങ്കെടുക്കുന്നത്. അച്ഛൻ്റെ പേരെന്താ? എൻ്റെ പേര് ഫാദർ മാത്യു അഞ്ചിൽ. ഞാൻ കൊല്ലമായ ഫൊറോനയുടെ വികാരിയാണ്. ഇപ്പോൾ ഇവിടെ രണ്ട് ഞങ്ങളുടെ എനിക്ക് രണ്ട് ഇടവേളെ ചാർജ് ഉണ്ട്. അപ്പോൾ അവിടുന്ന് നാല് കുട്ടികളെയും കൊണ്ട് ഇവിടെ വന്നതാണ്. അപ്പം അവരെ ആക്കിയിട്ട് തിരിച്ചു പോകാം. അത്രയും ദൂരത്ത് നിന്ന് അച്ഛൻ കുട്ടികളെ ഒക്കെ ആക്കിയിട്ട് വന്നതാണ്. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് അത്രയേറെ തീക്ഷ്ണതയുണ്ടോ അച്ഛൻ? നമ്മുടെ ഈ ഒരു കുട്ടികൾക്ക് തീക്ഷ്ണത എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പിള്ളേരുടെ എന്ന് വെച്ചാൽ ചെറിയ അണുകുടുംബമാണല്ലോ. അപ്പൊ കാരണം എന്നാലും നമ്മൾ കൊടുക്കുന്ന പ്രോത്സാഹനം അനുസരിച്ച് അവർ വരുന്നുണ്ട്. അപ്പം നാലു പേര് തയ്യാറായെന്നുള്ള വലിയ കാര്യമാണ്. ഇന്നിപ്പോ ഈ സംഗമത്തിലേക്ക് സിസ്റ്റേഴ്സ് ഇങ്ങനെ ഉന്തി തള്ളി വിട്ടതാണോ അതോ ഞാൻ പോകാം സിസ്റ്ററെ എന്ന് പറഞ്ഞ് ഞാൻ റെഡി? ഇപ്പൊ ഒരുപാട് വൈദിക വിദ്യാർത്ഥികളുടെ ഒപ്പമാണ് അച്ഛൻ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് വൈദികരും വൈദിക വിദ്യാർത്ഥികൾക്കൊക്കെ പരിശീലനം നൽകുന്ന ഒരു അച്ഛൻ കൂടിയാണ്. നമ്മുടെ ഈ ആൾത്താര ബാലകർക്കുള്ള ഈ പരിപാടി ഇവിടെ നടക്കുമ്പോൾ അച്ഛൻ എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇത് പിന്നെ വൈദികാർത്ഥികൾ പരിശീലനം നേടുന്നൊരു സ്ഥലമാണ്. നമ്മുടെ അതിരൂപതയുടെ മൈനസ് സെമിനാരിയാണ്. സെമിനാരിക്കാരാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മുടെ ആൾത്താര ബാലന്മാർ ഈ മൈനസ് സെമിനാരിയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മുടെ രൂപതയ്ക്കും
സഭയ്ക്കുമൊക്കെ ഒരു ഒരു പ്രതീക്ഷയുണ്ട്. കാരണം ഈ ഇവിടെ നിൽക്കുന്ന ഈ സെമിനാരിക്കാരിൽ ഏറെ പേരും, അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു 99% പേരും അൾത്താറൽ ബാലന്മാരായിരുന്നവരാണ്, അല്ലെങ്കിൽ മധുബഹായിൽ ശുശ്രൂഷ ചെയ്തിരുന്നവരാണ്. അവരാണ് ഒരു പക്ഷേ പിന്നീട് ദേവാലയത്തിലെ ശുശ്രൂഷയ്ക്കായിട്ട് പിന്നീട് തങ്ങളുടെ ജീവിതം സമർപ്പിക്കുവാനായിട്ട് ആഗ്രഹിച്ചു ഇവിടെ വന്നിരിക്കുന്നത്. ഒരുപക്ഷെ ഇവിടെ ഈ മൈനസ് സെമിനാരിയിൽ വെച്ച് അൾത്താറൽ ബാലന്മാരുടെ ഈ മീറ്റിംഗ് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം അവർക്കും ഈ സെമിനാരിയെ ഒന്ന് പരിചയപ്പെടാൻ, വൈദിക പരിശീലനത്തെ ഒന്ന് പരിചയപ്പെടാനായിട്ടിത് തീർച്ചയായിട്ടും ഒരു അവസരമാകുമെന്ന് ഞാൻ കരുതുകയാണ്. പിന്നെ ഈ വൈദികാർത്ഥികളോട് ഒന്ന് പിന്നെ ഇടപഴകാനായിട്ട് ഇതൊരു അവസരമായിട്ട് കൂടെ അത് തീർച്ചയായിട്ടും കാണും. കാരണം വൈദിക പരിശീലനത്തിലേക്ക് കടന്നു വരുന്നവരെ അവരെ ആരെയും നിർബന്ധിച്ചിട്ട് കൊണ്ടുവരുന്നവരല്ല, നമ്മളെന്തെങ്കിലും പ്രലോഭിപ്പിച്ച് കൊണ്ടുവരുന്നതല്ല. അവർക്ക് ദൈവം നൽകുന്ന വിളി, അത് സ്വീകരിക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ അവരുടെ ഇടവകയിലും അവരുടെ കുടുംബത്തിലും ഒക്കെ അവർക്ക് ലഭിക്കുന്നു. അത് അവരുടെ ജീവിതത്തിൽ അവർ കണ്ടെത്തി ഒരു സെമിനാരിയിലേക്ക് വരുമ്പോൾ ഇവിടെ എങ്ങനെയാണ് ഒരുപക്ഷെ വൈദികാർത്ഥികൾ ജീവിക്കുന്നത് എന്നൊരു പക്ഷേ അവർക്ക് കാണാനായിട്ട്, നേരിൽ കാണാനായിട്ടൊക്കെ ഇതൊരു അവസരമാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും ദൈവവിളിയെക്കുറിച്ചും കൂടെ ചിന്തിക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ തമ്പുരാൻ അവരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, പൗരോഹിത്യ ശുശ്രൂഷയിലേക്കൊക്കെ അവരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് അതിനെക്കുറിച്ചൊന്ന് തിരിച്ചറിയാനും ഒന്ന് ചിന്തിക്കാനും പ്രാർത്ഥിക്കാനും കൂടെ ഒരുപക്ഷെ ഇതൊരവസരമാകും എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് കുട്ടികൾക്ക് അതൊരു പ്രചോദനമാകും എന്ന് ഞാൻ കരുതുന്നു. ഒപ്പം നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു, കാരണം ദൈവവിളിക്ക് വേണ്ടി സഭ എപ്പോഴും പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാണല്ലോ. അതുകൊണ്ട് ഞങ്ങളും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എങ്ങനെയാണ് നിങ്ങളുടെ ഈ സെമിനാരിയിലെ ജീവിതം? അതൊന്ന് ഷെയർ ചെയ്യാം. ഇപ്പൊ നമ്മുടെ അനിയന്മാരൊക്കെ ഇത് കാണുമ്പോൾ അവർക്കും ഇതാണല്ലോ സെമിനാരി ജീവിതം, ഇങ്ങോട്ട് വന്നാൽ കൊള്ളാം എന്നൊക്കെ തോന്നുന്നത്. സെമിനാരി ജീവിതം എങ്ങനെയുണ്ട്? സന്തോഷമായിട്ട് പോകുന്നു. എല്ലാവരും ഒരുമിച്ചുള്ള ഒരു കൂട്ടായ്മയാണ് സെമിനാരിയുടെ എന്ന് പറയുമ്പോഴത്തേക്ക് അതാണ് ഏറ്റവും സന്തോഷം നൽകുന്നതും. ഇത് നമ്മുടെ വരും പിള്ളേർക്ക്, വരുന്ന ഓൾട്ടർ ബോയ്സിന് എപ്പോഴും മാതൃകയാണ്, സന്തോഷത്തോടെ ജീവിക്കുന്നത്. അപ്പം അവർക്ക് ഇതിലൂടെ വരാനുള്ള അവസരമാണ്. സന്തോഷത്തോടുള്ള കളികളാണെങ്കിലും പഠനമാണെല്ലാം ഒരുമിച്ച് കൂട്ടായ്മയിലൂടെയാണ് നടന്നു പോകുന്നതെല്ലാം. നമ്മുടെ ബ്രദേഴ്സ് എല്ലാം ഹാപ്പിയാണ് നമ്മുടെ പിള്ളേരെ പോലെ. അപ്പോൾ നമ്മുടെ ഈ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ അൾത്താര ബാലന്മാരുടെ സംഗമമാണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കി കാഴ്ചകളും കൂടി കാണാം. ഹലോ, പേരെന്നാടാ? അതുൽ. അതുൽ അതുൽ ഏതാ വരുന്നത്? പുന്നമട. പുന്നമട. ഇപ്പം ക്യാമ്പ് ഒക്കെ തുടങ്ങിയല്ലോ, എങ്ങനെയുണ്ട് ക്ലാസ് ഒക്കെ കേട്ടിട്ട്? നല്ല ക്യാമ്പാണ്. ഇപ്പൊ എന്താ നിങ്ങളെ പഠിപ്പിച്ചത്? മധുബഹയിൽ ശുശ്രൂഷ ചെയ്യുന്ന എന്തിനാണ്, എന്തിനു വേണ്ടിയാണ്? ബാക്കി ക്ലാസ് കേൾക്കാനുള്ള ഒരു ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിട്ട്. ഹലോ, പേരെന്താ? ജോഹാൻ. ജോഹാൻ ഞാൻ പാറമ്പുഴയിൽ നിന്ന് വരുന്നു. എങ്ങനെയുണ്ട് ക്യാമ്പിന് വന്നിട്ട്? ഇപ്പൊ ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞിരുന്നു, എങ്ങനെയുണ്ട്, എന്ത് തോന്നുന്നു? ക്യാമ്പ് നല്ല അടിപൊളിയാണ്. നമ്മുടെ ദൈവവിളികള് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. ഇങ്ങനത്തെ ക്യാമ്പുകളിലൊക്കെയാണ് നമുക്ക് നമ്മുടെ ദൈവവിളി ഉണ്ടോ ഇല്ലയോ നമുക്ക് അറിയാൻ പറ്റുന്നതൊക്കെ ഇങ്ങനത്തെ ഉള്ള ക്യാമ്പുകളിൽ വന്ന് പങ്കുചേരുമ്പോഴാണ്. ാണ് കേട്ടോ, നമ്മുടെ അൾത്താര ബാലന്മാര് ഒത്തിരി തീഷ്ണതയോടും അതിലൊക്കെ ഉപരി അവരുടെ ദൈവവിളിക്ക് ഒരു പ്രത്യുത്തരം നൽകാൻ സാധിക്കുമെന്ന വിശ്വാസത്തിലാണ് ഈ പരിപാടിയിലേക്ക് കടന്നിരിക്കുന്നത്. 50 വർഷത്തിന്റെ നിറവിലാണ് നമ്മുടെ സെമിനാരി. ഇപ്പോൾ ഇതിനു മുമ്പ് ചങ്ങനാശ്ശേരി പാറേപ്പള്ളിക്ക് സമീപമായിരുന്നു ഈ സെമിനാരി പ്രവർത്തിച്ചിരുന്നത്. ദേ ഈ കവാടത്തിലൂടെ അനേകം പേർ അകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. തങ്ങളുടെ ദൈവവിളിക്ക് പ്രത്യുത്തരം നൽകി പുരോഹിതരായി അനേകം പേർ പുറത്തേക്കും ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും നമ്മുടെ ഇടവകകളിൽ നിന്നും ഇനിയും ഒരുപാട് ദൈവവിളികൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. നിങ്ങളും പ്രാർത്ഥിക്കണേ.